നിൻചാരെ. സ്റ്റോറി ആര്യ. അവതരണം ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസ്ലുദ്ദീൻ വിഐ. ഹരിട്ടാം വീർത്തിരിക്കുന്ന അവൻ്റെ കവളിൽ ആ താടിയോടെ ഒന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ അവനെ വിളിച്ചു. അവൻ അവളെ കനപ്പിച്ചൊന്ന് നോക്കി. വീണ്ടും അവിടെ തന്നെ അവളുടെ ചുണ്ടുകൾ ആഴത്തിൽ അമർന്നു. അവളുടെ ഉമിനീരിൻ്റെ പശപ്പും അവനിൽ അറിയാൻ സാധിച്ചു. അവൻ കണ്ണു തള്ളി അവളെ നോക്കിയിരുന്നു പോയി. ഏ, ഇതെൻ്റെ ഭദ്രയല്ല, എൻ്റെ ഭദ്ര ഇങ്ങനെയല്ല. ഞാനൊന്ന് തൊട്ട അപ്പോൾ വിറയ്ക്കുന്ന പെണ്ണാ ദേ ഇപ്പോൾ ഇങ്ങനെ ഉമ്മിക്കുന്നേ. അവൻ അറിയാതെ ഓർത്തുപോയി. ഇഷ്ടായില്ല? മുഖം ചുളിപ്പിച്ചുകൊണ്ട് അവൻ്റെ മിഴിഞ്ഞ കണ്ണുകളിലേക്കും ആ ചെറുതായി ചുവന്ന ചുണ്ടുകളിലേക്കും നോക്കി അവൾ ചോദിച്ചു. ഇല്ല. അത്രയും നേരം കിളിപ്പോയിരുന്നവൻ അവളുടെ ഒരു ചോദ്യത്തിൽ അവനിലൊളിപ്പിച്ച കുസൃതി പുറത്തെടുത്തുകൊണ്ട് അവളോട് തലയില്ലെന്ന പോലെ ആക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഭദ്രയ്ക്ക് മനസ്സിലായിരുന്നു അവൻ കളിക്കുന്നതാണെന്ന്. അവൻ്റെ കണ്ണുകളിൽ വിരിയുന്ന ഭാവം മാറാൻ തുടങ്ങിയതും അവൾ അറിഞ്ഞു. ഈ ഹൃദയത്തിലെ സ്നേഹത്തോടൊപ്പം ഈ കണ്ണുകളിൽ നിറയുന്ന കുറുമ്പും കുസൃതിയും പരിപ്പും ഒക്കെ എനിക്ക് മനസ്സിലാവും ഹരിയേട്ടാ. ഏട്ടനെ കണ്ടപ്പോൾ ഓടി വന്ന് ആ നെഞ്ചോട് ചേരാനും ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷേ അതല്ലായിരുന്നു അനുയോജ്യമായ സമയവും സാഹചര്യവും. നമ്മുടെ നിമിഷങ്ങളിൽ നമ്മൾ മാത്രം മതി, വേറെ ആരും വേണ്ട. നമ്മൾ മാത്രമാവുമ്പോഴേ നമുക്ക് ഉള്ളു തുറന്ന് പ്രണയിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാത്രമാവുമ്പോഴല്ലേ. നമ്മുടേത് മാത്രമായ നിമിഷങ്ങളിൽ അവൻ്റെ കണ്ണുകളിൽ തന്നെ ഉറ്റു നോക്കിക്കൊണ്ട് അവനിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്ന് പതിയെ കാറ്റുപോലെ അവന് മാത്രം കേൾക്കാൻ പാകത്തിന് അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്തും ചെയ്യാമോ നമ്മൾ മാത്രമാവുമ്പോൾ? പൊടുന്നനെ അവൻ അവളെ സീറ്റിലേക്ക് ചേർത്തിരുത്തി. സീറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അവളിലേക്ക് ചേർന്നുകൊണ്ട് അവൻ വല്ലാത്തൊരു ഭാവത്തിൽ ചോദിച്ചു. ഹരിട, ഹരിയുടെ ആ ഒറ്റ ചോദ്യത്തിൽ ഭദ്രയുടെ നെഞ്ചിരിപ്പ് കൂടി. ഈശ്വര, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഈ ഹരിയേട്ടനെ കണ്ടപ്പോൾ മറ്റൊന്നും ഓർത്തില്ല. അല്ലെങ്കിലും ഏട്ടനെ കാണുമ്പോൾ എൻ്റെ ബുദ്ധി പ്രവർത്തിക്കില്ലല്ലോ. ഹൃദയം പറയുന്നതല്ലേ ഞാൻ കേൾക്കൂ. ഈ വരവ് പന്തികേടാണല്ലോ. അവൾ ചിന്തിച്ചു കൂട്ടുന്നതിനിടയിൽ അവൻ അവളുടെ മേലേക്ക് ചാഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചിരുന്നു. മഴയുടെ ശക്തി വീണ്ടും കൂടി കൂടി വന്നു. റോഡിൽ ആൾക്കാരൊന്നും ഇല്ലാത്തത് ഭാഗ്യം. വണ്ടികളും കുറവാണ്. അധികം ഒന്നും കാണാനും പറ്റില്ല ആർക്കും. അത്രയ്ക്കും മഴയാ. ഇതിപ്പോൾ ഒന്നും തീരില്ലെന്ന് തോന്നുന്നു. ഹരിട, കാറില്ല, നമ്മൾ ആരെങ്കിലും കാണും. വേണ്ട, അവൾ വിക്കിക്കൊണ്ട് ഒരു പതർച്ചയോടെ പറഞ്ഞു. എന്താ ഭദ്രക്കുട്ടി ഒരു വെപ്രാളം, കുറച്ച് മുന്നേ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ, പിന്നെ എന്തിനാ ഈ പേടിയും പരവേശവും. അവൻ ഒന്നും കൂടി അവളിലേക്ക് ചേർന്നിരുന്നു. അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ അവളെ ആക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ അവനിൽ തന്നെ പിടിമുറുക്കി. അത് പിന്നെ അവൾക്ക് വാക്കുകൾ കിട്ടാതെ ഉഴറി. അവളുടെ ഉയർന്ന നിശ്വാസങ്ങൾ അവിടെ ഒന്നാകെ മുഴുകി. അതിനനുസരിച്ച് അവളുടെ കൈകൾ അവനിൽ മുറുകാനും തുടങ്ങി. എ സിയിലാണെങ്കിൽ പോലും അവളുടെ മുഖത്തും കഴുത്തിലുമായി ചാരിട്ടൊഴുകുന്ന വിയർപ്പ് തുള്ളികൾ കാണവേ അവന് അവയോട് പോലും അസൂയ തോന്നിപ്പോയി. തൻ്റെ സ്ഥാനം തട്ടിയെടുത്തതോർത്ത് അവളുടെ പേടമാൻമിഴികളിൽ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഊതി. അവൻ്റെ ചൂട് നിശ്വാസം അവളിൽ തട്ടിത്തെറിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ പരൽമീനിനെ പോലെ പിടയ്ക്കാൻ തുടങ്ങി. ചുണ്ടുകൾ എന്തിനോ വേണ്ടി വിറയ്ക്കാനും. അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിലേക്ക് ഇഴഞ്ഞ് അവളുടെ ടോപ്പിനിടയിലൂടെ ഉള്ളിലേക്ക് കടന്ന് അണിവയറിലേക്ക് പരതാൻ തുടങ്ങി. അവൻ്റെ മുഖം അവളിലേക്ക് കൂടുതൽ അടുക്കാനും. ഭദ്ര വിറച്ചുകൊണ്ട് അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈകളുടെ ചലനത്തിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടയാൻ തുടങ്ങി. നാഭിച്ചുഴിയിൽ അവൻ്റെ പെരുവിരൽ ഊന്നിക്കൊണ്ട് ആഴവളർന്നതും ഹരിയേട്ട എന്നൊരു ആർത്തനാദം അവളിൽ നിന്നുയർന്നു. ആ നിമിഷം തന്നെ ചെറുതായി അകന്ന അവളുടെ പനിനീർ പൂവിതളുകളിലേക്ക് അവൻ്റെ ചുണ്ടുകളും ചേർന്നിരുന്നു. കണ്ണുകൾ ഇറുക്കി അമർത്തിയടച്ച് അവനെ തന്നിലേക്ക് ചേർത്തിരുന്നു അവൾ. ഹരി അവളുടെ കീഴ്ചുണ്ടിനെ പതിയെ നുണഞ്ഞു തുടങ്ങി. ഭദ്രയുടെ ചുണ്ടുകളും അതിനനുസരിച്ച് ചലിച്ചു തുടങ്ങി. ഹരി അവളുടെ ഇരുഇതളുകളെയും മാറി മാറി നുണഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ വയറിഞ്ഞ് നിരിച്ചുടയ്ക്കാൻ തുടങ്ങി. ഭദ്രയിൽ നിന്നും ചെറു മൂളലുകൾ ഉയർന്നു. പതിയെ അവളും ആ ചുംബന ആസ്വദിച്ചു തുടങ്ങി. അവനേക്കാൾ വേഗതയിൽ അവൾ അവനിൽ ആധിപത്യം സ്ഥാപിച്ചു. പരസ്പരം ഇരുവരും ചുംബനലഹരിയിൽ നിറഞ്ഞാടിക്കൊണ്ടിരുന്നു.
അവൻ്റെ കൈവിരലുകൾ അവളിൽ വീണമീട്ടാൻ തുടങ്ങി. അവളുടെ കൈകൾ അവനിലും എസിയുടെ തണുപ്പിലും ഇരു ശരീരങ്ങളും ചൂടുപിടിക്കാൻ തുടങ്ങി. അവൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അവൾ അവൻ്റെ നെഞ്ചിൽ തള്ളി മാറ്റിയതും അവൻ അവളുടെ കീഴ്ച്ചുണ്ടിൽ കടിച്ചു വഞ്ചിക്കൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി. എന്നിട്ട് അവളെ വരിഞ്ഞു മുറുക്കി പുണർന്നു. ഭദ്രയും അവനെ ആഞ്ഞു പുണർന്നു. ഇരുവരും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അല്പനേരം കഴിഞ്ഞ് അവൻ്റെ ചുണ്ടുകൾ അവളുടെ തോളിലും കഴുത്തിലുമായി എഴഞ്ഞു തുടങ്ങിയതും ഭദ്ര അവൻ്റെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. ഹരി ഒന്ന് അനങ്ങി അവളെ പിന്നെയും തനിലേക്ക് ചേർത്തു. അതുവരെ പിടിച്ചു വച്ചിരുന്ന കൺട്രോൾ അവളുടെ ആ ഒരു പ്രവൃത്തിയിൽ അവനിൽ നിന്നും പോകുന്നത് അവൻ അറിഞ്ഞു. അവളുടെ മുഖം കയ്യിലെടുത്ത് അവൻ ആ ചുവന്ന തൊടുത്ത കവളിൽ പതിയെ കടിച്ചു. എന്നിട്ട് അവളെ അമർത്തി നാവുകൊണ്ടൊന്ന് തഴുകി. അവൻ്റെ ഒരു കൈ പതിയെ അവളിലൂടെ എഴിഞ്ഞിറങ്ങി അവളുടെ ടോപ്പിനിടയിലൂടെ അവളുടെ മാറിൽ ശക്തിയായി അമർന്നു. ഹരിട്ട ഭദ്ര കുറുകലോടെ വിളിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു. ഹരി പതിയെ മൂളിക്കൊണ്ട് അവളുടെ മുഖം മുഴുവൻ അവൻ്റെ ചുണ്ടുകൾ കൊണ്ടുരസി. ഭദ്രയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവളുടെ കൈകളായിരുന്നു. ഹരിയുടെ ഉമനീര് അവളുടെ മുഖം മുഴുവൻ പരക്കുന്നത് അവൾ അറിഞ്ഞു. അതോടൊപ്പം അവൻ്റെ കൈവിരലുകൾ കുസൃതി കാട്ടിത്തുടങ്ങി. അവളൊന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ കൈകളുടെ തഴുകലിലും ചുണ്ടുകളുടെ ഓട്ടത്തിലും അവൾ സ്വയം മതിമറന്നു പോയിരുന്നു. ഹരി അവളുടെ ചുവന്ന ചുണ്ടുകളെ വീണ്ടും നുണഞ്ഞു തുടങ്ങി. ഭദ്ര അവരെ തന്നിലേക്ക് അണച്ചു പിടിച്ചു. ഇരുവരും പരസ്പരം എല്ലാം മറന്നു പോയിരുന്നു. ഹരിട അവൻ്റെ കൈകളുടെ ചലനങ്ങളെ തടഞ്ഞുകൊണ്ട് അവൾ വിളിച്ചതും അവൻ അവളുടെ കഴുത്തിലൂടെ ചുംബിച്ചിറങ്ങി അവളുടെ മാറിലെത്തി നിന്നു. ഭദ്ര അവൻ്റെ തലമുടിയിൽ പിടിച്ച് അവനെ തന്നിലേക്ക് ആഴ്ത്തി. അവൻ്റെ ചുംബനത്തിൻ്റെ ദിശ മാറാൻ തുടങ്ങിയതും പൊടുന്നനെ ഫോൺ റിങ് ചെയ്തു. എന്നിട്ടും അവൻ അവളിൽ നിന്നും അടർന്നു മാറാൻ വിസമ്മതിച്ചു. ഹരിട ഫോൺ ഭദ്ര എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അവന് തള്ളി മാറ്റി. ഒരു മുഷ്ടിലോടെ ഹരി അവളെ നോക്കി. കണ്ണുകൾ അടച്ച് ശ്വാസം എടുക്കാൻ പാടുപെടുകയായിരുന്നു ഭദ്ര. അവളുടെ മാറി ശക്തിയിൽ ഉയർന്നു താഴ്ന്നുണ്ടായിരുന്നു. അവളുടെ ചുവന്നു തൊടുത്ത വിയർത്ത മുഖവും അവളുടെ മാറിൻ്റെ ചലനവും അവൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും അവളെ അറിയാനുള്ള മോഹം ജനിപ്പിച്ചു. ഇരുവരും നന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈകൾ അവളെ പിന്നെയും തഴുകിത്തുടങ്ങി. അവൻ പിന്നെയും അവളിലേക്ക് അമർന്നതും ഫോൺ പിന്നെയും റിങ് ചെയ്യാൻ തുടങ്ങി. നിരഞ്ജൻ കോളിംഗ്. ഫോണിലെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ നിജുവിൻ്റെ കോളാണ് ഹരിയും ഭദ്രയും കണ്ടത്. ഇരുവരും ചെറുതായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഹരി അവളിൽ നിന്നും മാറിയിരുന്നതും ഭദ്ര തൻ്റെ മുഖം ഷോൾ കൊണ്ടൊന്ന് തുടച്ചു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇരുവരും. ഹരിക്ക് തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു. പുറത്ത് മഴ അല്പം ശമിച്ചിരുന്നു, എങ്കിലും പെയ്യുന്നുണ്ട്. ആകെ ചുവന്ന് തൊടുത്തിരുന്നു ഭദ്ര. മാറിയ വസ്ത്രങ്ങളൊക്കെ അവൾ നേരെയാക്കിയിട്ടു. ഇപ്പോഴും ശരീരത്തിൻ്റെ വിറയൽ മാറിയിട്ടില്ല. മെയ്യും മനവും ഇനിയും എന്തൊക്കെയോ കൊതിക്കും പോലെ. കോള് കട്ടായിരുന്നു അപ്പോഴേക്കും. ഹരി കുറച്ചു നേരം ശ്വാസമൊന്നു വിട്ട് നേരെയിരുന്നു. ഭദ്രയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ നാണം തോന്നി. ഭദ്രക്കുട്ടി, ഹരി ഒരു കള്ളച്ചിരിയോടെ അവളെ വിളിച്ചു. അവനെ നോക്കാതെ അവൾ ചെറുതായി ചിരിച്ചുകൊണ്ട് നാണത്തോടെ മൂളി. മൊത്തത്തിലൊന്ന് ചോന്നല്ലോ. വശ്യമായി അവളെ ഒന്നാകെ ഒഴിഞ്ഞു നോക്കി അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ കൈകൊണ്ട് പതിയെ ഇടിച്ചു. അവൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ട് കെട്ടിപ്പിടിച്ചു. ഭദ്ര അവനെയും കെട്ടിപ്പിടിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഓ, ഈ കട്ടുറുമ്പ്! ഹരി പിറുപിറുത്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഭദ്രയ്ക്ക് അവനെ കാണവേ ചിരി വന്നു, ഒപ്പം നാണവും. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. എന്താടാ? കോളിലെടുത്തതേ ഹലോ പോലും പറയാതെ ഹരി ഉച്ചത്തിൽ ചോദിച്ചു. അളിയാ, എന്താടാ? നിജുവിൻ്റെ ആക്കിയുള്ള പറച്ചിൽ കേട്ടതും ഹരിക്ക് മനസ്സിലായി തന്നെ ഇട്ട് വാരാനുള്ള പരിപാടിയാണെന്ന്. എന്ത്? അതാ ഞാനും ചോദിച്ച എന്താന്ന്. എന്തെന്താന്ന്? ഒന്ന് പൂടാ. നീ പോടാ നാറി. കോളെടുത്തിട്ട് ഹലോ പോലും പറയാതെയുള്ള നിൻ്റെ കലിപ്പ് കണ്ടപ്പോഴേ ഊഹിച്ചു സംഗതി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. എൻ്റെ പെങ്ങൾ ജീവനോടെ ഉണ്ടോ? പോടാ. ഹരിയുടെ ഇമ്മാതിരി തെറികേട്ട് ഞെട്ടിയത് ഭദ്ര മാത്രമായിരുന്നില്ല, നിജുവും കൂടിയായിരുന്നു. ഭദ്രയാണെ കണ്ണും മിഴിച്ച് അവനെ നോക്കുക. അത് കണ്ടതും ഹരി ഭദ്രയെ നോക്കി കണ്ണിറക്കി കാണിച്ചു. അതോടെ കൊച്ചു ഫ്ലാറ്റ് പുതിയതാണോടാ? ആണെങ്കിൽ എന്നാലും ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഡപ്പുല്ലേ, നേരം കെട്ട നേരത്തെ വിളിച്ചിട്ട് അവൻ ആളെ കളിയാക്കുന്നു. ഓ ഓ, നന്ദുമോൻ നല്ല റൊമാൻസിലായിരിക്കും അല്ലേ? ഉവ്വ, അതിന് നിനക്കെന്താ?
ഏയ് എനിക്കൊന്നുമില്ല. ആ നിൻ്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു, നിന്നെ അന്വേഷിച്ചു. അമ്മയ്ക്ക് വയ്യ, ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞ്. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന്. നിജു അത്രയും സമയമുള്ള കളി മാറ്റി ഗൗരവത്തിൽ പറഞ്ഞതും ഹരിയുടെ നെഞ്ചിൽ ഒരു തരിപ്പ് കയറുന്ന പോലെ തോന്നി. അവൻ്റെ കൈവിരലുകൾ ഭദ്രയുടെ തോളിൽ ശക്തിയിലമർന്നു. ഭദ്ര ഒന്ന് ഞെട്ടി അവനെ നോക്കി. എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അത്രയും ശക്തിയിലായിരുന്നു അവൻ്റെ വിരലുകളുടെ ബലം അവളിൽ മുറുകിയത്. അവൾ നേരെ ഇരുന്ന് അവനെ നോക്കി. ഹരിയുടെ ശ്വാസഗതി ഉയർന്നു. ഭദ്ര തിരിച്ചവൻ്റെ കയ്യിൽ പിടിച്ചു. ഡാ നന്ദ. ഹരിയുടെ ശബ്ദം ഒന്നും കേൾക്കാതായതും നിജു ഇത്തിരി ശബ്ദത്തിൽ തന്നെ അവനെ വിളിച്ചു. അവിടെയും മഴയായിരുന്നു അന്നേരം. ആ ഡാ പറയും. ചോദിക്കുമ്പോൾ ഹരിയുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈവിരലുകൾ ഭദ്രയിൽ മുറുകിക്കൊണ്ടുവരുന്നു. ഭദ്ര അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. അവനൊരു താങ്ങ് പോലെ അവളുടെ കൈ അവൻ്റെ തോളിൽ അമർന്നു. കാര്യം എന്താണെന്നറിയാതെ അവളുടെ ഉള്ളവും പുകഞ്ഞുകൊണ്ടിരുന്നു. ഡാ പേടിക്കാനൊന്നുമില്ല, നിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാക്കി. ബി പി കൂടിയതാ. ഇപ്പം കുഴപ്പമൊന്നുമില്ലെന്നാ അച്ഛൻ പറഞ്ഞ്. നിന്നെ കാണണമെന്നമ്മ വാശി പിടിച്ചെന്ന്. അപ്പോൾ തന്നെ എനിക്കെന്തോ ഉടായ്പ മണത്തതാ. പിന്നെ അച്ഛനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഉടനെ നിന്നെ വിളിച്ചായിരുന്നു, അപ്പോൾ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. പേടിക്കാനൊന്നുമില്ലടാ. നിജു കാര്യങ്ങൾ സമാധാനത്തിൽ പറഞ്ഞവനെ ബോധിപ്പിച്ചു. എത്രയൊക്കെ അമ്മയെ കുറ്റം പറഞ്ഞാലും തള്ളി പറഞ്ഞാലും അവൻ അവൻ്റെ അമ്മയോടുള്ള സ്നേഹം അങ്ങനെ കുറയില്ലെന്ന് നിജുവിനും അറിയാം. ഹരി വല്ലാതെ ഒന്ന് മൂളി. അവൻ്റെ മനസ്സിലപ്പോഴും അമ്മയുടെ നന്ദൂട്ട എന്ന് വിളിച്ചോണ്ട് തൻ്റെ പിന്നാലെ വരുന്ന അമ്മയുടെ മുഖം തെളിഞ്ഞു. ഡാ പൊട്ട, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ആളൊക്കെയാണ്. നിന്നെ വിളിച്ച് ടെൻഷൻ അടിപ്പിക്കരുതെന്ന് അച്ഛൻ്റെ ഓർഡറുള്ളതാ. സംഗതി സീരിയസ് ആണ്, അച്ഛൻ അങ്ങനെ പറയില്ലല്ലോ. എന്തായാലും നിങ്ങൾ അവിടെ ഒന്ന് പോയിട്ട് വാ. ശരിയടാ, ഞങ്ങൾ അവിടെ വരെ പോയിട്ട് വരാം. നിജു പറഞ്ഞതിന് മറുപടിയും നൽകി ഹരി ഫോൺ കട്ടാക്കി. തുടരും.